എന്നെ സംബന്ധിച്ച് മാന്യത തീരെയില്ലാത്ത സ്ത്രീ എന്ന് കൽപ്പിച്ച ഒരു കൂട്ടം ആൾക്കാർ അഭിഭാഷക വൃത്തത്തിൽ നിന്ന് തന്നെ മുൻ ഡിജിപിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർ ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിന്നിട്ടുള്ളവർ ഒക്കെ പറയുന്നത് ദേഷ്യമുള്ളവരുടെല്ലാം പീഡന കേസ് കൊടുക്കുമെന്നാണ്. എന്റെ പീഡന കേസ് ഞാൻ കൊടുത്തിട്ടുള്ള പരാതികൾ പോലും അദ്ദേഹത്തിന് മുമ്പിൽ വന്നപ്പോൾ തെളിവുകൾ ഉണ്ടായിട്ടും ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ചിലപ്പോൾ സ്വയം പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടി പോലും എന്റെ ഒരു കമ്പനിയുടെ ഒരു കസ്റ്റമറായിരുന്ന ഒരു ജഡ്ജ് ഇന്ന് മെൻഷൻ ചെയ്ത് കണ്ടു ഞാൻ ആർക്കെതിരെയും പീഡന കേസ് കൊടുക്കുന്ന ഒരു സ്ത്രീയാണെന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് തെളിയിക്കാം. ഒരു പ്രാവശ്യമെങ്കിലും ഒരാൾക്കെതിരെ ഒരു ഒരു നീതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് ഓരോ കാര്യങ്ങളും ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട്. 354 മാത്രം ഒതുങ്ങി നിൽക്കുന്ന വകുപ്പുകളല്ല എന്ന് എനിക്ക് ലീഗൽ അഡ്വൈസ് ഇപ്പം ഇദ്ദേഹം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് പി സി ജോർജ് എന്നോട് അങ്ങനെ ഒരു മോശമായ പ്രവൃത്തി എന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയോ അത് ഞാൻ തടയാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഞാൻ തടയുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിജീവിതയായ വ്യക്തി കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചതാണ് ഇപ്പോൾ കേട്ടത്. അതിൽ പറയുന്നത് എന്റെ കമ്പനിയുടെ ഒരു കസ്റ്റമറായിരുന്ന ഒരു ജഡ്ജ് തെളിവുകൾ ഉണ്ടായിട്ടും ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി. ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, പിന്നാമ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. ഒരു പക്ഷേ സ്വയം പെടാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന കേസിൽ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ആർക്കെതിരെയും പീഡന കേസ് കൊടുക്കുന്ന ആളാണെന്ന്. ഇന്നലെ പി സി ജോർജ് നടത്തിയ പത്രസമ്മേളനത്തിലും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. പി സി ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ട് കോടതിയിൽ ചെന്നപ്പോൾ ജാമ്യം അനുവദിച്ചത് സംബന്ധിച്ച് കോടതികളിൽ അടക്കം പറയുന്നത് ഇതിലാരുടെയോ കൈകടത്തിലുണ്ടായിരുന്നുവെന്നാണ്. ഒരു മജിസ്ട്രേറ്റിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ സാധാരണക്കാരന് സാധിക്കുന്ന കാര്യമല്ല, അതും ഹൈക്കോടതി. ആവശ്യത്തിനും അനാവശ്യത്തിലും ചാനലുകളിൽ വന്നിരുന്ന അഭിപ്രായം പറയുന്ന ഈ ന്യായാധിപൻ പി സി ജോർജിൻ്റെ അറസ്റ്റിന് ശേഷവും അഭിപ്രായം പറഞ്ഞിരുന്നു. അതിജീവതയെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവൾ ആരുടെ പേരിലും പീഡന കേസ് കൊടുക്കുന്നവളാണ് എന്ന്. സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. ഇവിടെയാണ് അതിജീവിതയുടെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറയുന്ന സ്വയം പെടാതിരിക്കാൻ വേണ്ടി ആഹാം എന്നുള്ള വാചകം പ്രസക്തമാകുന്നത്. ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ഒരു ന്യായാധിപൻ സ്ഥാനത്തും അസ്ഥാനത്തും ചാനലുകളിൽ കയറിയിരുന്ന് വിധി പ്രസ്താവിക്കുന്നത് തന്നെ വലിയ തെറ്റാണെന്നാണ് പൊതുജനത്തിൻ്റെ അഭിപ്രായം. ഒരാൾ ന്യായാധിപനാകുമ്പോൾ തന്നെ കുറേയേറെ പരിമിതികൾ വന്നു ചേരുന്നുണ്ട്. ന്യായാധിപന്മാർ പൊതുപ്രവർത്തകരല്ല, അതൊക്കെ പോകട്ടെ. അതിജീവിത പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ഈ ആൾ എറണാകുളം ജില്ലാ ലെവലിൽ ഒരു ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചി നഗരസഭ നഗരത്തിൽ സോളാർ പാനലിലൂടെ തെരുവിളക്കുകൾ തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സോവനീർ ഇറക്കിയിരുന്നു. ആ സോവനീറിൽ ഇദ്ദേഹത്തിൻ്റെ സന്ദേശമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ന്യായാധിപ സ്ഥാനത്തിരിക്കുന്നവർ ഒരിടത്തും ഒരു സന്ദേശമോ കുറിപ്പോ ഒന്നും എഴുതാറില്ല, എഴുതാനും പാടില്ല. അത് അവർ ഇരിക്കുന്ന കസേരയുടെ മാന്യതയാണ്. അവരുടെ കസേര സംശുദ്ധമായിരിക്കണം. അതിനെ മറികടന്ന് അതിജീവിതയുമായി സഹകരിച്ച് കോർപ്പറേഷൻ പ്രസിദ്ധീകരിക്കുന്ന സോവനീറിൽ സന്ദേശം നൽകാൻ മാത്രം എന്ത് ബന്ധമാണ് അതിജീവിതയും ന്യായാധിപനും തമ്മിൽ ഉണ്ടായിരുന്നത്? അക്കാലങ്ങളിൽ എറണാകുളത്തെ കോടതി വളപ്പുകളിൽ അഭിഭാഷകർ അടക്കം പറഞ്ഞിരുന്ന ഒരു കഥയുണ്ട്. അതിജീവിതയും ഒരു ന്യായാധിപനും തൃശൂർ ജില്ലയിലെ ഒരു കേന്ദ്രത്തിൽ 2 ദിവസം ഒന്നിച്ച് താമസിച്ചുവെന്നും ആ 2 ദിവസവും പുരാണങ്ങളെപ്പറ്റിയും നിയമങ്ങളെപ്പറ്റിയുമൊക്കെ ന്യായാധിപൻ അതിജീവിതയുമായി സംവാദിച്ചിരുന്നുവെന്നും അതിജീവിതയുടെ പുരാണങ്ങളിലുള്ള ആഴമായ അറിവ് അപാരമാണെന്നും വളരെ പഴയ ഗ്രന്ഥങ്ങൾ പോലും അനായസേന വായിച്ച് അർത്ഥം വിവരിക്കും എന്നെല്ലാമായിരിക്കാം സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ന്യായാധിപൻ ജില്ലാതലങ്ങളിൽ നിന്നും ഉയർത്തപ്പെട്ട് ഹൈക്കോടതിയിൽ വരെ എത്തി. അപ്പോഴാണ് അതിജീവിതയുമായി ബന്ധപ്പെട്ട തെളിവുകൾ വേണ്ടത്ര ഉള്ള കേസ് അദ്ദേഹത്തിൻ്റെ പരിഗണനയ്ക്ക് വന്നതും അതിജീവിത മാധ്യമങ്ങളോട് പറഞ്ഞ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് കേസ് എതിരായി വിധിച്ചതും 2 ദിവസം പുരാണ ഗ്രന്ഥങ്ങൾ വായിച്ച് അർത്ഥം പറഞ്ഞത് വെറുതെയായി. അദ്ദേഹമാണ് അതിജീവിത ആരുടെ പേരിൽ വേണേലും പീഡന കേസ് കൊടുക്കുന്നവളാണെന്ന് പറഞ്ഞത്. ഇതൊരുതരം മുൻകൂർ ജാമ്യം എടുക്കലല്ലേ? എന്നെങ്കിലും അതിജീവിത തൻ്റെ പേര് പറഞ്ഞാൽ അവൾ വിശ്വാസ്യത ഇല്ലാത്തവൾ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ? ഇത്രയും അടുപ്പമുള്ള അതിജീവിതയെ ഒരാൾ തള്ളിക്കളയുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സാധാരണക്കാരൻ ദൈവതുല്യം കരുതുന്ന ന്യായാധിപസ്ഥാനം ദുരുപയോഗം ചെയ്തയാൾക്ക് എന്ത് മാന്യത?
പി സി ജോർജുമായി ഈ ന്യായാധിപൻ എന്ത് ബന്ധമാണുള്ളത്? അതന്വേഷിച്ചപ്പോൾ ജോർജിൻ്റെ അടുപ്പക്കാരനായ ഒരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥനും ഇപ്പോൾ പൊതുപ്രവർത്തകനുമായ ഒരാളുടെ ബന്ധുക്കാരനാണ് ഇദ്ദേഹമെന്നറിയുന്നു. ആ ബന്ധം ഉപയോഗിച്ച് അദ്ദേഹം ന്യായാധിപനായിരുന്ന സമയത്ത് ജോർജ് ചെയ്തിട്ടുള്ള കൊള്ളരായ്മകൾ വരും നാളുകളിൽ അക്കമിട്ട് പറയും. ഈ ആളാണ് ജോർജിന് വേണ്ടി കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന് അഭിഭാഷകർ അടക്കം പറയുന്നു. ശരിയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ തെറ്റാണത്. പ്രതിയുടെ കുറ്റസമ്മതത്തോടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ റിമാൻഡ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു കോടതിയുടെ മുന്നിലുള്ള വഴിയെന്നാണ് അഭിഭാഷകരിൽ ഒരു വിഭാഗം പറയുന്നത്. പ്രതി കുറ്റം ചെയ്തോ ഇല്ലയോ എന്നത് വിചാരണ സമയത്താണ് കോടതി നിശ്ചയിക്കേണ്ടതെന്നാണ് അവരുടെ ഭാഷ്യം. ഒരു അഭിഭാഷകൻ കൂടിയായ പി സി ജോർജ് തന്നെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിൽ ആദ്യമായിട്ടാണ് 354 വകുപ്പിൽ പ്രഥമ ദൃഷ്ടിയാ കോടതി ജാമ്യം കൊടുക്കുന്നതെന്ന്. പി സി ജോർജിനുണ്ട് വിവരം. ഇത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകില്ലേ? സാധാരണക്കാരനൊരു നീതി, ജോർജിന് മറ്റൊരു നീതിയോ? 30 വർഷം MLA ആയിരുന്ന ആളും ഒരു സാധാരണക്കാരനും പെണ്ണ് പിടിക്കുന്ന രീതിക്ക് വലിയ വ്യത്യാസങ്ങൾ കാണാൻ വഴിയില്ല. ഏതായാലും ന്യായാധിപൻ കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. കാരണം സീസറിൻ്റെ ഭാര്യ സംശയങ്ങൾക്കും വിവാദങ്ങൾക്കും അതീതയായിരിക്കണം.